ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം, ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏതാണ്? 1975 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. 1975 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏപ്രിൽ 26 ഇന്ത്യയിൽ ഉടനീളമുള്ള എത്ര മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്? 2024 ഏപ്രിൽ 26 ഇന്ത്യയിൽ ഉടനീളമുള്ള എത്ര മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്? 88 മണ്ഡലങ്ങളിലേക്കാണ് 2024 ഏപ്രിൽ 26 ഇന്ത്യയിൽ ഉടനീളമുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. എത്ര മണ്ഡലങ്ങളിലേക്കാണ്? 88 മണ്ഡലങ്ങളിലേക്കാണ് 2024 ഏപ്രിൽ 26 ഇന്ത്യയിൽ ഉടനീളം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബാൻഡ് അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? ഉസൈൻ ബോൾട്ടിനെയാണ് നിയമിച്ചത്. ഉസൈൻ ബോൾട്ട്. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? ഉസൈൻ ബോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റെ പാസ്പോർട്ടാണ്? ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റെ പാസ്പോർട്ടാണ്? UAE പാസ്പോർട്ട് ആണ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റെ പാസ്പോർട്ടാണെന്ന് ചോദിച്ചാൽ ഏതാണ്? UAE. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക മലേറിയ ദിനത്തിന്റെ തീം എന്താണ്? 2024 ലോക മലേറിയ ദിനത്തിന്റെ തീം എന്താണ്? കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലേറിയക്കെതിരെ പോരാട്ടം ത്വരിതപ്പെടുത്തുക. കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലേറിയക്കെതിരെ എതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുക. ഇതാണ് 2024 ലോക മലേറിയ ദിനത്തിന്റെ തീം. അപ്പോൾ 2024 ലോക മലേറിയ ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാല് കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്നതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനയുടെ ഏത് ബഹിരാകാശ പേടകം 2024 ഏപ്രിൽ 25 അതിന്റെ പരിക്രമണ ബഹിരാകാശ നിലയത്തിലേക്ക് 3 അംഗ സംഘം ഉയർത്തി? ഏതാ ചൈനയുടെ ഏത് ബഹിരാകാശ പേടകമാണ് 2024 ഏപ്രിൽ 25 അതിന്റെ പരിക്രമണ ബഹിരാകാശ നിലയത്തിലേക്ക് 3 അംഗ സംഘം ഉയർത്തിയത്? ഷെൻസോ 18 എന്ന ബഹിരാകാശ പേടകമാണ്. ഷെൻസോ 18. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും 2024 ഏപ്രിൽ 23 ഓങ്ചോങ് ദിനം ആചരിക്കുന്ന സംസ്ഥാനം, എല്ലാ വർഷവും 2024 ഏപ്രിൽ 23 കോങ്ചോങ് ദിനം ആചരിക്കുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. എല്ലാ വർഷവും 2024 ഏപ്രിൽ 23 കോങ്ചോങ് ദിനം ആചരിക്കുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രബോവോ സുബിയാന്തോ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായി? ഇന്തോനേഷ്യ. അപ്പോൾ പ്രബോവോ സുബിയാന്തോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റായാണ് നിയമിതനായത്? ഇന്തോനേഷ്യ. അപ്പോൾ ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം, ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ പ്രബോവോ സുബിയാന്തോ. അപ്പോൾ രണ്ട് രീതിയിൽ ഈ ചോദ്യം ചോദിക്കാം, പ്രബോവോ സുബിയാന്തോ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാല് ഇന്തോനേഷ്യയുടെയാണ്. അപ്പോൾ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാല് പ്രബോവോ സുബിയാന്തോ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 അമ്പെയ്ത്ത് ലോകകപ്പ് എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? 2024 അമ്പെയ്ത്ത് ലോകകപ്പ് എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ഷാങ്ഹായ് ചൈന. ഷാങ്ഹായ് ചൈനയിലാണ് 2024 അമ്പെയ്ത്ത് ലോകകപ്പ് സംഘടിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം, കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ്?
പാമ്പൻ പാലം കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ്? പാമ്പൻ പാലമാണ്. പാമ്പൻ പാലം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക റെഡ് ക്രോസ് ദിനം ഏത് തീയതിയിലാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ലോക റെഡ് ക്രോസ് ദിനം ഏത് തീയതിയിലാണ്? മെയ് 8. മെയ് 8 ലോക റെഡ് ക്രോസ് ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം? പൊതു തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടത്തില് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. പൊതു തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടത്തില് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉൾനാടൻ ജലപാതകളിലെയും കപ്പൽ നിർമ്മാണത്തിലെയും വെല്ലുവിളികളും വരാനിരിക്കുന്ന പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഒരു സമ്മേളനം എവിടെ വച്ചാണ് നടന്നത്? ഉൾനാടൻ ജലപാതകളിലെയും കപ്പൽ നിർമ്മാണത്തിലെയും വെല്ലുവിളികളും വരാനിരിക്കുന്ന പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഒരു സമ്മേളനം എവിടെ വച്ചാണ് നടന്നത്? കൊച്ചിയിൽ വച്ചാണ് നടന്നത്. ഉൾനാടൻ ജലപാതകളിലെയും കപ്പൽ നിർമ്മാണത്തിലെയും വെല്ലുവിളികളും വരാനിരിക്കുന്ന പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഒരു സമ്മേളനം കൊച്ചിയിൽ വച്ചാണ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം 2024 ഏപ്രിൽ 26 ഏത് സ്ഥലത്താണ് നടന്നത്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം 2024 ഏപ്രിൽ 26 ഏത് സ്ഥലത്താണ് നടന്നത്? അസ്താന കസാക്കിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സ് അതിന്റെ ഡിജിറ്റൽ ഇന്റഗ്രേഷൻ ആരംഭിച്ചത് ഏത് തീയതിയിലാണ്? 26 ഏപ്രിൽ 2024. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സ് അതിന്റെ ഡിജിറ്റൽ ഇന്റഗ്രേഷൻ ആരംഭിച്ചത് ഏത് തീയതിയിലാണ്? 26 ഏപ്രിൽ 2024. അടുത്ത ക്വസ്റ്റ്യൻ, ICC പുരക്ഷ T20 ലോകകപ്പ് 2024 ഇന്ത്യയിൽ നിന്നുള്ള അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? ആരെയാണ് ICC പുരുഷ T20 ലോകകപ്പ് 2024 ഇന്ത്യയിൽ നിന്നുള്ള അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? യുവരാജ് സിംഗിനെയാണ് ICC പുരുഷ T20 ലോകകപ്പ് 2024 ഇന്ത്യയിൽ നിന്നുള്ള അംബാസഡറായി തിരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏപ്രിൽ 22 അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവിന്റെ പേര്? 2024 ഏപ്രിൽ 22 അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവിന്റെ പേര് സുധീർ കാക്കറാണ്. 2024 ഏപ്രിൽ 22 അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിളിൽ നിലവിലുള്ള ഫൈനൽ ലോക റെക്കോർഡ് തകർത്തത് ഇന്ത്യയിൽ നിന്നുള്ള ആരാണ്? അർജുൻ ബാബുദയാണ് പുരുഷന്മാർ 10 മീറ്റർ എയർ റൈഫിളില് നിലവിലുള്ള ഫൈനൽ റെക്കോർഡ് ലോക റെക്കോർഡ് തകർത്തത്. ഇന്ത്യയിൽ നിന്ന് ആരാണ്? അർജുൻ ബാബുദ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏപ്രിൽ 24 ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2024 ഏപ്രിൽ 24 ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അമിതാഭ് ബച്ചൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഭൗമ ദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത്? 2024 ഭൗമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. പ്രത്യേകം ഓർത്തിരിക്കണം, 2024 ഭൗമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 18 ലോകസഭയിലെ 543 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലാണ്? 2024 18 ലോകസഭയിലെ 543 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലാണ്? ഏഴ് ഘട്ടങ്ങൾ. പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്പിന്റെ
ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷനായി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത് ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷനായി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത് ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ്? വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷനായി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലക സ്ഥാനം രാജിവെച്ച കോച്ചിന്റെ പേര്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലക സ്ഥാനം രാജിവെച്ച കോച്ചിന്റെ പേരെന്താണ്? ഇവാൻ വുക്കോമോനോവിച്ച്. ഇവാൻ വുക്കോമോനോവിച്ച്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലക സ്ഥാനം രാജിവെച്ച കോച്ചിന്റെ പേരെന്താണ്? ഇവാൻ വുക്കോമോനോവിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ അംബാസഡറായി ആരെയാണ് തെരഞ്ഞെടുത്തത്? 2024 ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ അംബാസഡറായി ആരെയാണ് തെരഞ്ഞെടുത്തത്? സനാമീർ. സനാമീറിനെയാണ് 2024 ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിന്റെ യോഗ്യതാ മത്സരത്തിന്റെ അംബാസഡറായി തെരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഏറ്റവും വലിയ നാലാമത്തെ വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഏറ്റവും വലിയ നാലാമത്തെ വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് ആണ് ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഏറ്റവും വലിയ നാലാമത്തെ വായ്പ നൽകുന്ന ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ചൈന 8 ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേത് അടുത്തിടെ പുറത്തിറക്കിയത്? ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ചൈന 8 ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേത് അടുത്തിടെ പുറത്തിറക്കിയത്? ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? പാകിസ്ഥാന് വേണ്ടിയാണ്. പാകിസ്ഥാന് വേണ്ടിയാണ് ചൈന 8 ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനികളില് ആദ്യത്തേത് അടുത്തിടെ പുറത്തിറക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ മൾട്ടിപർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ മൾട്ടിപർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, മൊബൈൽ ഡേറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി. മൊബൈൽ ഡേറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണ്? റിലയൻസ് ജിയോ. റിലയൻസ് ജിയോയാണ് മൊബൈൽ ഡേറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ. ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. അടുത്ത ക്വസ്റ്റ്യൻ, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? ഷെഹ്ബാസ് ഷെരീഫ്. ഷെഹ്ബാസ് ഷെരീഫ് ആണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, പെൺകൂട്ട് വനിതാ ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ഒരു ഫിലിം സൊസൈറ്റി 2024 മെയ് 1 കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുറക്കുന്നത്? പെൺകൂട്ട് വനിതാ ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ഒരു ഫിലിം സൊസൈറ്റി 2024 മെയ് 1 കേരളത്തിൽ ഏത് ജില്ലയിലാണ് തുറക്കുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏപ്രില് ഇന്ത്യയിലെ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ ഏറ്റവും പുതിയ അംഗീകാരം എന്താണ്? 2024 ഏപ്രിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ ഏറ്റവും പുതിയ അംഗീകാരം എന്താണ്? നവരത്ന പദവി. നവരത്ന പദവി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 21 ആംഡ് U20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില്
ഇന്ത്യ എത്ര സ്വർണ മെഡലുകൾ നേടി? എത്ര സ്വർണ മെഡലുകൾ നേടി? 7 സ്വർണ മെഡലുകൾ നേടി. 2021-ലെ 21-ാമത് U20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ഇന്ത്യ എത്ര സ്വർണ മെഡലുകൾ നേടി? 7 സ്വർണ മെഡലുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി 2021-ലെ പൊതു തെരഞ്ഞെടുപ്പില് തങ്ങളുടെ ആദ്യ വോട്ട് ഫ്രാഞ്ചൈസ് ചെയ്ത ഏത് സംസ്ഥാനത്ത് നിന്നാണ് ബ്രൂ കുടിയേറ്റക്കാർ? ത്രിപുര സംസ്ഥാനത്ത് നിന്നാണ്. ആദ്യമായി 2021-ലെ പൊതു തെരഞ്ഞെടുപ്പില് തങ്ങളുടെ ആദ്യ വോട്ട് ഫ്രാഞ്ചൈസ് ചെയ്ത ഏത് സംസ്ഥാനത്ത് നിന്നാണ് ബ്രൂ കുടിയേറ്റക്കാർ? ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ത്രിപുര സംസ്ഥാനത്ത് നിന്നാണ് ബ്രൂ കുടിയേറ്റക്കാർ. അത് ദോഷി. 2021-ലെ ഏപ്രിലിൽ ധനമന്ത്രാലയത്തിൽ നിന്ന് അംഗീകൃത സാമ്പത്തിക ഓപ്പറേറ്റർ പദവി ലഭിച്ചത് ഏത് മേഖലയ്ക്കാണ്? ജെം ആൻഡ് ജ്വല്ലറി മേഖല. ജെം ആൻഡ് ജ്വല്ലറി മേഖല. 2021-ലെ ഏപ്രിലിൽ ധനമന്ത്രാലയത്തിൽ നിന്ന് അംഗീകൃത സാമ്പത്തിക ഓപ്പറേറ്റർ പദവി ലഭിച്ച ഏത് മേഖലയ്ക്കാണ്? ജെം ആൻഡ് ജ്വല്ലറി മേഖല. അർദോഷിനി, അടുത്തിടെ രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രി, അടുത്തിടെ രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി. ഏരിയൽ ഹെൻറി. അർദോഷിനി, കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ? കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ? എവിടെയാണ്? രാമേശ്വരം. രാമേശ്വരത്താണ് കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.